നമസ്കാരം, ഞാൻ ഡോക്ടർ രേഷ്മ. പല്ലില് കമ്പിയിട്ട് കഴിഞ്ഞാൽ എങ്ങനെ ശരിയായ രീതിയിൽ ബ്രഷ് ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെയാണ് കൃത്യമായ രീതിയിൽ ദന്തശുചിത്വം പാലിക്കേണ്ടത് എന്നതിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. ബ്രഷിംഗ് പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് മെയിൻ ആയിട്ട് കണ്ടുവരുന്ന ഒരു കംപ്ലൈന്റ്. ബ്രഷിംഗ് ശരിയായിട്ട് ചെയ്തില്ലെങ്കിൽ എന്താ സംഭവിക്കുക? പല്ലിനും ബ്രേസസിനും ഇടയ്ക്ക് ഫുഡ് പാർട്ടിക്കിൾസ് തങ്ങി നിൽക്കും. ഇങ്ങനെ ഫുഡ് പാർട്ടിക്കിൾസ് തങ്ങി നിന്നാൽ അത് ഒരു രണ്ട് മൂന്ന് മാസം കഴിയുമ്പോൾ മോണയ്ക്ക് ഇൻഫെക്ഷൻ ആയിട്ട് വരാനുള്ളൊരു സാധ്യതയുണ്ട്. മോണയുടെ ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ മോണയിൽ നിന്ന് ബ്ലീഡിങ് വരാം, അത് സ്വെല്ലിങ് വരാം, അത് കൂടി ജിഞ്ചവൈറ്റിസ്, പെരിഡോണ്ടൈറ്റിസ്, അങ്ങനെ കൂടിയ സ്റ്റേജുകളിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പം കൂടുതലായിട്ട് മോണയ്ക്ക് ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ മോണ പല്ല് ഇളകി പോകാനുള്ളൊരു സാധ്യതയും അവിടെയുണ്ട്. അതുപോലെ ഹാലിറ്റോസിസ് അഥവാ വായനാറ്റം, പല്ലുകളിലെ സ്റ്റെയിനിങ്, അല്ലെങ്കിൽ പല്ലുകളിൽ കൂടുതലായിട്ട് കേടുവരിക, ഇതെല്ലാതും പ്രോപ്പറായിട്ട് ബ്രഷിംഗ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് വരുന്ന കുറേ പ്രശ്നങ്ങളാണ്. ഇനി ഈ വീഡിയോയിൽ പറയുന്ന കുറച്ച് ടെക്നിക്സ് ഉണ്ട്, പ്രൊസീജിയേഴ്സ് ഉണ്ട്, എങ്ങനെയാണ് നമ്മൾ ക്ലീൻ ആക്കേണ്ടത്, അത് പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യുവാണെങ്കിൽ ഈ മേൽ പറഞ്ഞ പ്രശ്നങ്ങളെല്ലാം നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് ഒരു ഓർത്തോ കിറ്റാണ്. മിക്ക ക്ലിനിക്കിലും ഓർത്തോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കിറ്റ് തരും. ഈ കിറ്റിനകത്ത് ഒരു ഓർത്തോറോണ്ടിക് ബ്രഷ് ഉണ്ടായിരിക്കും, ഒരു ഇൻഡോപ്രോക്സിമൽ ബ്രഷ് ഉണ്ടായിരിക്കും, ഒരു ഡെന്റൽ ഫ്ലോസ് ഉണ്ടായിരിക്കും, പിന്നെ ഒരു ഓർത്തോ വാക്സ് എന്ന് പറയുന്ന ഒരു ഇതുണ്ടായിരിക്കും, പിന്നെ മൗത്ത് വാഷ്, അൾസർ ജെൽ. ഇത്രയും കാര്യങ്ങളാണ് നോർമലി ഒരു കിറ്റിൽ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തേത് ഓർത്തോറോണ്ടിക് ബ്രഷാണ്. ഇത് നോർമൽ ബ്രഷ് പോലെ തന്നെ ആയിരിക്കും, പക്ഷെ അതിൻ്റെ നടുഭാഗത്തെ ബ്രസീസ് കുറച്ച് ചെറുതായിരിക്കും. അപ്പോൾ ബ്രാക്കറ്റിൻ്റെ മുകളിലൂടെ ബ്രഷ് ചെയ്യുമ്പോൾ ഇത് കൺവീനിയൻ്റ് ആയിരിക്കും. വൃത്താകൃതിയിൽ അല്ലെങ്കിൽ സർക്കുലർ മോഷനിലാണ് ബ്രഷ് ചെയ്യേണ്ടത്. ബ്രാക്കറ്റിൻ്റെ മുകളിലും താഴെയും മുൻപിലും ക്ലീൻ ചെയ്യാൻ ശ്രദ്ധിക്കണം. അറ്റ്ലീസ്റ്റ് ഒരു 30 സെക്കൻഡെങ്കിലും ഇതുപോലെ ചെയ്യണം. അതുപോലെ പല്ലും മോണയും ചേരുന്ന ഗം ലൈനും പല്ലിൻ്റെ പിൻഭാഗവും മുകളിലെയും താഴെയിലും പല്ലിനും ഇതുപോലെ ചെയ്യണം. ഇതൊരു 2-3 തവണ റിപ്പീറ്റ് ചെയ്യണം. എല്ലാ സർഫേസും ക്ലീൻ ചെയ്യാൻ ശ്രദ്ധിക്കണം. അടുത്തത് ഫ്ലോസിംഗ് ആണ്. ഫ്ലോസിൻ്റെ ത്രെഡ് ഈ ഒരു നീളത്തിലെ 2 പല്ലിൻ്റെയും കമ്പിയുടെയും ഇടയിലൂടെ എടുക്കണം. പല്ലിൻ്റെ ഇടയിലുള്ള ഭാഗം ക്ലീൻ ആക്കണമെങ്കിൽ ഫ്ലോസിംഗ് കൊണ്ടേ പറ്റൂ. ഇതുപോലെയാണ് ഇൻഡോപ്രോക്സിമൽ ബ്രഷ് വെച്ചിട്ട് ക്ലീൻ ചെയ്യേണ്ടത്. അധികം ഫോഴ്സ് അപ്ലൈ ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കണം, ബ്രാക്കറ്റ് പോരാനുള്ള സാധ്യത. വാക്സ് ആണ്. ചില ഏരിയസിലെ ബ്രാക്കറ്റ് കൊണ്ടിട്ട് കവിളും ചുണ്ടും ഒക്കെ പൊട്ടാനുള്ള സാധ്യത ഉണ്ട്. അപ്പം അങ്ങനെ ബുദ്ധിമുട്ടുള്ള ഏരിയയിൽ ചെറിയൊരു പീസ് വാക്സ് എടുത്തിട്ട് അവിടെ ഒട്ടിച്ചു വെക്കണം. ഫുഡ് കഴിക്കുമ്പോഴോ അല്ലെങ്കിൽ ബ്രഷ് ചെയ്യുമ്പോഴോ ഒക്കെ നമുക്കത് പുറത്തെടുക്കാവുന്നതാണ്. ഇനി ഇത് കുറച്ചുള്ളിലോട്ട് ഇറങ്ങി പോയാലും കുഴപ്പമൊന്നുമില്ല. ഇതുപോലെയാണ് വാക്സ് ബ്രാക്കറ്റിൻ്റെ മുകളിൽ വെക്കേണ്ടത്. ചെറിയൊരു പ്രഷർ മാത്രം കൊടുത്താൽ മതിയാവും. ഇതിൻ്റെയൊക്കെ ഒപ്പം ചെയ്യേണ്ട ഒരു സ്റ്റെപ്പ് കൂടെ ഉണ്ട്, അതാണ് മൗത്ത് വാഷ്. ഡോക്ടർ പറയുന്ന അളവിൽ രാവിലെയും വൈകിട്ടും ബ്രഷ് ചെയ്തതിന് ശേഷം മൗത്ത് വാഷ് വെച്ചിട്ട് നന്നായിട്ട് ഗാർഗിൾ ചെയ്യണം. ഓർത്തോറോണ്ടിക് ട്രീറ്റ്മെന്റ് ചെയ്യുന്നവർക്കും ഇനി ചെയ്യാൻ ഇരിക്കുന്നവർക്കും ഇത് ഉപകാരപ്രദമാകുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇതുപോലത്തെ വീഡിയോസ് അപ്പൊ ഞാൻ ഇനിയും ചെയ്യാം. അപ്പൊ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിച്ചാൽ മതി. താങ്ക് യു.